back to my YouTube channel, APSARA AND THE EVA. So, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഈസ് ഇൻസൈഡ് മൈ മേക്കപ്പ് ബാഗ്. സോ അപ്പോൾ നമ്മുടെ എൻ്റെ എല്ലാം എല്ലാമായിട്ട് എൻ്റെ എവറി ഡേ എൻ്റെ ഒരു സന്തത സഹചാരിയാണ് ഈ മേക്കപ്പ് ബാഗ്. അപ്പം നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ സീരിയലിലാണെങ്കിലും ഷൂട്ടിലാണെങ്കിലും എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബാഗിൽ നിന്നാണ്. ഇതിൽ കംപ്ലീറ്റ്ലി എൻ്റെ എന്താ പറയുക ഒരുപാട് നാളുകളായിട്ട് ഞാനിങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വാങ്ങി ചേർത്ത് വെച്ച ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് ഇതിനകത്തുണ്ട്. സോ അതൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പരിചയപ്പെടുത്തി തരാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ടെങ് ടെങ്. ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ്. സോ നമുക്ക് ഓരോന്നിനെ പറ്റിയും പെട്ടെന്ന് 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 പറഞ്ഞിട്ട് പോവാം. സോ ഫസ്റ്റ് എവറി ഡേ നമ്മൾ നന്നായി ക്ലെൻസ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞാൻ അങ്ങനെ റെഗുലറായിട്ടൊരു മോയ്സ്ചറൈസറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഐ മീൻ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്കിന്നിൽ ഒരുപാട് പിമ്പിൾസും ഡാർക്ക് സ്പോട്ടൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ചെറിയൊരു ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ആദ്യം യൂസ് ചെയ്യുന്നത് ഈ പ്രൈമറാണ്. ഇത് ഞാൻ മാക്കിൻ്റെ പ്രെപ്പ് ആൻഡ് പ്രൈം എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അതിൻ്റെ മേലെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മുമ്പൊക്കെ ഞാൻ കൺസീലർ യൂസ് ചെയ്തിരുന്നു. ഞാൻ യൂസ് ചെയ്തിരുന്ന കൺസീലർ എന്ന് പറയുന്നത് മാക്കിൻ്റെ തന്നെ NC40 എന്ന് പറയുന്ന ഈ കൺസീലർ, അതായത് പോട്ട് കൺസീലർ എന്ന് പറയും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, മാക്കിൻ്റെ NC40 എന്ന് പറയുന്ന ഈ കൺസീലറാണ് ഞാൻ അതിൻ്റെ മേലെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മേലെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്കിൻ്റെ തന്നെ NC27 എന്ന് പറയുന്ന ഈ ഷെയ്ഡിലുള്ള ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ചിലപ്പോൾ ഇപ്പം നമ്മൾ ഇതൊക്കെ ഷൂട്ടിന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സാണ്. ഇതല്ലാതെ ചിലപ്പോൾ വന്നിട്ട് നമ്മളിപ്പോൾ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടുന്നില്ല, ചിലപ്പോൾ വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ജസ്റ്റ് ബേസ് മേക്കപ്പ് ഇടാനായിട്ട് ഈ ഡയർ എന്ന് പറയുന്ന ഇതിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് മേക്കപ്പാണ്, ഭയങ്കര ബട്ടർ സ്കിന്നാണ്. സോ ഇത് നല്ല അടിപൊളി സംഭവമാണ്. ഇതിൻ്റെ നമ്പർ, ഞാൻ യൂസ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 3N എന്ന് പറയുന്ന നേച്ചുറൽ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് എൻ്റെ കൺസീലർ. കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നത് LA Girl എന്ന് പറയുന്ന പ്രോഡക്റ്റിലുള്ള കൺസീലേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് LA Girl ഇതാണ് ആ പ്രോഡക്റ്റ്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ LA Girl. ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നല്ല ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ്. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കളർ, അതിൻ്റെ കളർ വന്നിട്ട് മീഡിയം ബേജ് എന്ന് പറയുന്ന കളറാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ദ പ്രോഡക്ട്സും നയക്കേന്നാണ് മേടിക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്യാൻ, അതായത് എൻ്റെ ഈ മൂക്കിൻ്റെ അവിടെ ഇവിടെ ചീക്ക് ബോൺസിൻ്റെ അവിടെ നെറ്റിയിലൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ യെല്ലോ കറക്ടർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് ജസ്റ്റ്, അല്ലെങ്കിൽ ഐവറി എന്ന് പറയുന്ന ഒരു ഷെയ്ഡുണ്ട് അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എപ്പോഴും എനിക്ക് നല്ലൊരു അത് കിട്ടാനായിട്ട് എന്താ പറയുക, മേക്കപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഓയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര മാറ്റ് ആയിട്ടുള്ളൊരു ലുക്ക് വരാതിരിക്കാനായിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന ആ പ്രോഡക്റ്റിൻ്റെ, ഐ മീൻ ഇപ്പോൾ ഏത് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ്റെ കൂടെ ഒരു തുള്ളി ഈ സ്ട്രോപ്പ് ക്രീം, മാക്കിൻ്റെ തന്നെ സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാറുണ്ട്. ഞാൻ മാക്കിൻ്റെ ഈ സ്ട്രോപ്പ് ക്രീമാണ് എൻ്റെ ഐ മീൻ മോയ്സ്ചറൈസറായിട്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രൈമറിൻ്റെ പുറത്തു കൂടെ ചില സമയത്ത് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പൗഡർ. മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റുഡിയോ, മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡറാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് NC40 ആണ് ഞാൻ യൂസ് ചെയ്യുന്ന നമ്പർ. ഐബ്രോ ഞാൻ അറിയുന്ന നല്ലോണം തിക്കായിട്ട് തന്നെയാണ് ഐബ്രോ ചെയ്യുന്നത്. ഐബ്രോ ചെയ്യാൻ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ പേഴ്സണൽ യൂസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ PACD അല്ലെങ്കിൽ നൈക്കയുടെ വന്നിട്ട് ഈ ഒരു പാലറ്റ് ഉണ്ട്, ഐബ്രോ പാലറ്റ് ഉണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ബ്രൗൺ, ഡാർക്ക് ബ്ലാക്ക്, ഡാർക്ക് ബ്രൗൺ, മീഡിയം ബ്രൗൺ ഇങ്ങനെ മൂന്ന് കളേഴ്സ് ഉണ്ട്. അതിൻ്റെ തന്നെ ബ്രഷ് ഉണ്ട്, ഇത് വെച്ച് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ സെയിം തന്നെ നമുക്ക് നൈക്കയിലും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഷൂട്ടിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ സ്വെറ്റോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പൗഡർ എഫക്റ്റ് പെട്ടെന്ന് പോവും. അപ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ട് PACയുടെ തന്നെ ഈ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ക്രീം. ഇതിനെന്താ പറയാമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂ, PACയുടെ ഐബ്രോ ചെയ്യുന്ന ക്രീമാണിത്. ഇതിനകത്ത് യൂസ് ചെയ്യും, ഇതുകൊണ്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഈ പൗഡർ വെച്ചിട്ട് ഞാൻ ഫില്ലിംഗ് കൊടുക്കും. ഈ രണ്ട് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോ ചെയ്യുന്നത്. ഇത് എനിക്ക് അറിഞ്ഞിട്ട് ഒരു നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒരുപാട് നേരം ഫിനിഷ് ചെയ്യും, അടിപൊളി ഔട്ട്പുട്ടാണ്. പിന്നെ നെക്സ്റ്റ് സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ കോൺടോർ. മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോൺടോർ ചെയ്യുന്നത്. ആദ്യം ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങനെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കോൺടോർ ക്രീംസും പെൻസിൽസൊക്കെ യൂസ് ചെയ്തിരുന്നു.
So adellam enikku vandu everyday makeup il vandu ippo nammal oru bridal makeup okke cheyanengil okay everyday shoot nokka makeup cheyumba adu bayangara paadanu. So enikku ende makeup artist aayittulla Reena Paive aanu enikku ella karyangalum mostly suggest cheyara. Ivada naattil aanundengil Sabitha Chechi, Sabitha Savariya Chechi aanu ellam suggest cheyara. Appo enikku Reena ede aduthu kittiya oru suggestion aanu ee benefit inde hula ennu parayunna oru mini bronzer. Idu vechittana njan ende cheeks cut cheynathu, nose cut cheynathokke. So idu oru easy product aanu. You see the level height of the duality. You see the southern one. Then the other thing in it, I'm going to pet on the pledge. You read the idunda nose cutium. I'm going to say a bit. So, either you adibuli product on pinne. പിന്നെ എൻ്റെ ഒരുപാട് ലിപ്സ്റ്റിക്സ് ഉണ്ട് ഞാൻ ലിപ്സ്റ്റിക്സ് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നതിനെക്കാട്ടിലും ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡ്സിന് വേണ്ടി നമുക്കൊരു സെപ്പറേറ്റ് എപ്പിസോഡ് പോകാം കേട്ടോ പിന്നെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ബ്ലഷ് എൻ്റെ കയ്യിൽ ടു ടൈപ്സ് ഓഫ് ബ്ലഷ് ഉണ്ട് ഒന്ന് വന്ന് ബെനഫിറ്റിൻ്റെ തന്നെ ഗോഗോട്ടിൻറ്റ് അടുത്തത് വന്ന് കേട വന്നിട്ട് ഇത് വന്നിട്ട് കേട പൗഡർ ബ്ലഷ് ഇത് വന്ന് സാൽമൺ പിങ്ക് ആയിരിക്കും അല്ല സോറി ഇത് ഡെസ്റ്റി റോസ് ആണ് ഇത് മാറ്റ് ആണ് ഇത് ഡെസ്റ്റി റോസ് ആണ് പിന്നെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് മസ്കാര മസ്കാര ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും ഐ ലാഷസ് യൂസ് ചെയ്തത് മസ്കാരയും ഞാൻ യൂസ് ചെയ്യുന്നത് കെ പറയുന്ന ബ്രാൻഡിനകത്താണ് മസ്കാരാസ് യൂസ് ചെയ്യുന്നത് സോ ഇതും ഒരു നല്ല പ്രോഡക്റ്റാണ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മസ്കാര കഴിഞ്ഞാൽ പിന്നെ കേടെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ എം യൂസിങ് കേൻ്റെ ഐലൈനേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കേഡ് ഐലൈനറാണ് ഇത് വരണം ഒരു പേർപ്പിൾ ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുള്ളത് പേർപ്പിളാണ് പേർപ്പിൾ പിന്നെ ഒരെണ്ണം മോക്ക ബ്രൗൺ എന്ന് പറയുന്നത് സോ ഇത് വന്നിട്ട് യാ സിസ്ലിംഗ് മോക്ക ആൻഡ് ഹാറ്റ് ടു വയലറ്റ് ഈ പേർപ്പിളാണ് പിന്നെ അതിൻ്റെ തന്നെ ബ്ലാക്ക് എൻ്റെ കയ്യിൽ ഇതിൻ്റെ തന്നെ കേടെ തന്നെ മൂന്ന് ഷെയ്ഡ്സ് ആണുള്ളത് ബ്ലാക്ക് പേർപ്പിൾ ആൻഡ് ബ്രൗൺ പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു പേഴ്സണൽ പ്രോഡക്റ്റ് ഉണ്ട് ഇതെന്താണെന്നറിയോ ഇതിൻ്റെ പേരാണ് ജവാദ് ജവാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചന്ദനത്തിൻ്റെ തൈലമാണ് ഇതിന് ഭയങ്കര സ്മെല്ലാണ് ഇത് ലൈറ്റായിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ ആക്കിയിട്ട് ഞാൻ മേക്കപ്പൊക്കെ ചെയ്യാതിരിക്കുന്നതിന് മുമ്പ് കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ലൈറ്റായിട്ട് കയ്യിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് നല്ലൊരു സ്മെല്ലാണ് ഇതെൻ്റെ ഒരു പേഴ്സണലൈസ് സ്മെല്ലാണ് ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രഷസ് ഉണ്ട് പിന്നെ ലിപ് ലൈനേഴ്സ് ഉണ്ട് പിന്നെ ഐ പെൻസിൽസ് ഉണ്ട് അങ്ങനെ ആസ് യൂഷ്വൽ സംഭവങ്ങൾ പിന്നെ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിൽ എപ്പോഴും എൻ്റെ ഐ ഷാഡോ പാലറ്റ്സ് ഉണ്ട് എനിക്ക് ഐ ഷാഡോസ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇതിനകത്തുള്ള ഞാൻ എൻ്റെ ഐ ഷാഡോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐ ഷാഡോ ആണ് ഹ്യൂഡ ബ്യൂട്ടി ഹ്യൂഡ ബ്യൂട്ടിയുടെ ഞാനത് ഉപയോഗിച്ച അത്യാവശ്യം നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ചില കളേഴ്സൊക്കെ ഞാനതിനകത്ത് കൊക്കോക്കെ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കര ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ ആണ് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ലോങ് ലാസ്റ്റിംഗ് ആണ് പേഴ്സണൽ യൂസ് ആണെങ്കിലും നമ്മളതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചേരുന്ന ഒരു കളർ പാലറ്റ് നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ അത് എപ്പോഴും അതുകൊണ്ട് നമുക്കൊരു യൂസ് ചെയ്യേണ്ടാവത്തുള്ളൂ സോ ഇതിലത്തെ ഗ്ലിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ശരി ഇതിലത്തെ ഒരു സ്കിൻ ഷെയ്ഡ്സ് ആണെങ്കിലും ഭയങ്കര എനിക്ക് ഭയങ്കര ആപ്റ്റ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇതിൽ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്സ് എന്ന് പറയുന്നത് ഈ പിങ്ക് ഡയമണ്ടും ഈ കൊക്കോ ഈ രണ്ട് കളേഴ്സാണ് എൻ്റെ ഫേവറേറ്റ് ഇതാണ് പിങ്ക് ഡയമണ്ട് ഈ പിങ്ക് ഡയമണ്ട് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് പിങ്ക് ഡയമണ്ടാണ് ഈ പിങ്ക് ഡയമണ്ടും ഇതിനകത്തുള്ള ഈ കൊക്കോ എന്ന് പറയുന്നത് ഈ രണ്ട് ഷെയ്ഡ്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ അടുത്ത് അടുത്തുള്ള ഒരു പാലറ്റ് എന്ന് പറയുന്നത് ഹ്യൂഡയുടെ തന്നെ മീഡിയം എന്ന് പറയുന്ന ഒരു പാലറ്റ് ഉണ്ട് അകത്തുള്ള ഷെയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു ഇതെല്ലാം ഭയങ്കര നമ്മുടെ സ്കിൻ ടോണിനോട് ചേർന്ന് പോകുന്ന മാച്ച് ചെയ്യുന്ന ഒരു മീഡിയം കളർ സ്കിൻ ടോണിനോട് മാച്ച് ചെയ്ത് പോകുന്ന ഷെയ്ഡ്സാണ് ഇതിൻ്റെ അകത്തുള്ളത് സോ ഇതും ഞാൻ ഓൾമോസ്റ്റ് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാലറ്റാണ് അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് ഐ ഷാഡോ പാലറ്റാണ് ഇത് അത്യാവശ്യം വലിയൊരു പാലറ്റാണ് മോർഫി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനകത്തുള്ളതാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തതല്ല എനിക്ക് റീന ഗിഫ്റ്റ് ആയിട്ട് റീന പൈവ എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കാരണം യൂസ് ചെയ്താൽ തീർന്നു പോകുന്നത് കൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഇതിനകത്ത് എടുക്കാറുള്ളൂ ഇത് നിങ്ങൾക്ക് കണ്ടറിയാം ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല ഇതും ഈ പറഞ്ഞ പോലെ സ്കിൻ ഷെയ്ഡ്സ് ആണ് ഇതിനകത്ത് ഒരു കളർ രണ്ട് കളറൊക്കെയാണ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ സ്കിൻ ടോണിനോട് ചേർന്ന് കിടക്കുന്ന മാറ്റും ഗ്ലിറ്റേഴ്സും മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത് ഞാൻ വളരെ ലൈറ്റായിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ പിന്നെ മേക്കപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഹൈലൈറ്റർ ഇത് എൻ്റെ ഹൈലൈറ്റിംഗ് പാലറ്റാണ് എഗെയിൻ ദിസ് ഇസ് ഫ്രം ഹ്യൂഡ ബ്യൂട്ടി സോ ഇതിനകത്തുള്ളത് ഞാൻ ഈ മൂന്ന് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഹൈലൈറ്റേഴ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നത് സോ ഈ ഞാൻ ഒറ്റ ഒരു കളറായിട്ട് എപ്പോഴും ഹൈലൈറ്റർ ഇത് ക്രീം ഹൈലൈറ്റർ ആണ് ഇത് മൂന്നാണ് പൗഡർ ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല
സോ ഞാൻ ഇങ്ങനെ മൂന്നെണ്ണത്തിനെയും തൊട്ടിട്ട് ജസ്റ്റ് എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ 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 തൊട്ടിട്ട് എന്നിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരൊറ്റ കളറായിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതും ഭയങ്കര സ്കിൻ ഫിനിഷ് തരുന്ന ഒരു എന്താ പറയുക ഒരു ഹൈലൈറ്റർ പാലറ്റാണ്. പിന്നെ ഞാൻ ഒരു തുള്ളി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തൊട്ടിട്ട് മൂക്കിൻ്റെ തുമ്പത്തും ഇവിടെയൊക്കെ ആക്കി കൊടുക്കും. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മേക്കപ്പ് ബോക്സ്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ടിടാം. സോ ഇത് ജസ്റ്റ് മെയിനായിട്ട് റെഗുലർ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഏതൊക്കെയാണെന്നൊന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ മേക്കപ്പും മേക്കപ്പ് റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. ഓരോരോ പ്രോഡക്റ്റിനെ പറ്റി, ഈവൻ ഐലാഷ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്സ് അല്ലെങ്കിൽ എന്താ പറയുക എന്തൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു ബ്യൂട്ടി മേക്കപ്പ് ചെയ്യുമ്പോഴുള്ള ബ്യൂട്ടി ഹാക്സ് എന്തൊക്കെയാണ് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ടിൽ ദെൻ, ബൈ ബൈ.